ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം. ലച്ചുവും കാവേരിയും സച്ചിയും പെരുവണ്ണാപുരം ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഒപ്പം ആനന്ദവല്ലിയും വരികയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോൾ ആനന്ദവല്ലി കാവേരിയോട് പറയുന്നു, ഇവിടെ വെച്ചായിരുന്നു ലച്ചുവിന്റെ കല്യാണം. ഞങ്ങളൊന്ന് നിശ്ചയിച്ചു, പക്ഷേ നിങ്ങളുടെ ചെക്കൻ വന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടി കൊണ്ടുപോയി. ഇത് കേട്ടുകൊണ്ട് കുറച്ചപ്പുറത്തായി നിൽക്കുകയാണ് ലച്ചു. സച്ചി പുഞ്ചിരിച്ചുകൊണ്ട് ലച്ചുവിന്റെ അരികിലേക്ക് വന്ന് സംസാരിക്കുന്നു. തുടർന്ന് ദേവിയുടെ മുന്നിൽ തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ലച്ചുവും ആനന്ദവല്ലിയും കാവേരിയും സച്ചിയും. തിരുമേനി വളരെ സ്നേഹത്തോടുകൂടി ലച്ചുവിനോട് സംസാരിക്കുമ്പോൾ ലച്ചുവിന്റെ മുടിയൊക്കെ തലോടിക്കൊണ്ട് ആനന്ദവല്ലി പറയുന്നു, ലച്ചു എന്റെ മോളല്ലേ, പിന്നെ ആളുകൾ ഓരോ ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തിയാൽ എനിക്ക് എന്ത് ചെയ്യാനാകും. ഇത് കേട്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് കാവേരിയും സച്ചിയും. തുടർന്ന് ലച്ചുവിനെയും കൂട്ടിക്കൊണ്ട് ആളുകളെ കാണിക്കാനായി ക്ഷേത്രത്തിന് ചുറ്റും നടക്കുകയാണ് ആനന്ദവല്ലി. ഈ സമയം ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കാവേരിയും സച്ചിയും. ലച്ചുവിനെ തനിക്ക് കിട്ടാൻ വേണ്ടി സച്ചി പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു നിറഞ്ഞുകൊണ്ട് കാവേരി പ്രാർത്ഥിക്കുകയാണ്, ഒരു കുഞ്ഞു പിറന്നാൽ അതിന്റെ ചോറൂണ് അമ്മയുടെ സന്നിധിയിൽ വെച്ച് ഞാൻ നടത്തും. ശേഷം സഞ്ജുവിന് വേണ്ടിയുള്ള ശ്രീദേവി പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുകയാണ് ലച്ചു. പിന്നീട് കാണിക്കുന്നത് ഗൗതം പറഞ്ഞത് പ്രകാരം ലച്ചുവിനെ കൊലപ്പെടുത്താനായി ഫ്രെഡിയും കൂട്ടരും പെരുവണ്ണാപുരം ക്ഷേത്രത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ലച്ചുവിനെ കണ്ട് സംശയത്തോടുകൂടി ഫോണെടുത്ത് ഫ്രെഡി ഫോട്ടോ നോക്കുകയാണ്. ഈ സമയം അവിടേക്ക് വരുന്ന സഞ്ജു ഒരു ചെറിയ മരത്തിന്റെ മറവിൽ നിന്ന് ലച്ചുവിനെയും സച്ചിയെയും കാവേരിയെയും ആനന്ദവല്ലിയെയും ശ്രദ്ധിക്കുകയാണ്. ഗൗതമിന്റെ പ്ലാനുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഫ്രെഡിയിൽ നിന്നും ലച്ചുവിനെ രക്ഷിക്കാനായി സഞ്ജുവും സച്ചിയും അവിടെയുണ്ട്. ഒപ്പം ലച്ചുവിന്റെ പെരുവണ്ണാപുര തമ്മയും. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.